നമസ്കാരം മലയാളി വാത്തിലേക്ക് സ്വാഗതം പുതിയ മന്ത്രിമാരായി കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മന്ത്രിമാരുടെ വകുപ്പുകളിലും അന്തിമ തീരുമാനമായി രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതോടെ നിലവിലെ മന്ത്രി വി എൻ വാസവന് കൂടുതലായി ഒരു വകുപ്പിന്റെ ചുമതല കൂടി നൽകിയിട്ടുണ്ട് പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഗവർണർ അംഗീകരിച്ച പട്ടികയാണിപ്പോൾ പുറത്തുവന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഗതാഗത വകുപ്പ് തന്നെയാണ് നൽകുക സിനിമാ വകുപ്പ് കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും നൽകിയില്ല അതേസമയം രാമ രാമചന്ദ്രനും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകിയില്ല രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പുകളാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിയത് വി എൻ വാസവന് സഹകരണ വകുപ്പിനൊപ്പം തുറമുഖ വകുപ്പ് കൂടിയ അധികാരമായി അധികമായാണ് നൽകിയിരിക്കുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകേണ്ടതില്ല എന്ന് നേരത്തെ സിപിഎം തീരുമാനിച്ചിരുന്നു സിനിമാ വകുപ്പ് കൂടി നിലവിൽ ഗതാഗത വകുപ്പ് മാത്രം ഗണേഷിന് നൽകാനാണ് സിപിഎമ്മിന്റെ തീരുമാനം ഈ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് സർക്കാർ വകുപ്പുകൾ സംബന്ധിച്ച അന്തിമ പട്ടിക ഗവർണർക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് ലഭിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നുവെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ച അന്തിമ പട്ടികയിൽ ഇ പി ജയരാജൻ പറഞ്ഞ പോലെ ട്വിസ്റ്റ് സമർപ്പിച്ചു രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായാണ് പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ്കുമാറും സത്യപ്രതിജ്ഞ ചെയ്തത് സഗൌരവം പ്രതിജ്ഞയെടുത്ത രാമചന്ദ്രൻ കടന്നപ്പള്ളി ചുമതലയേറ്റപ്പോൾ ദേവനാമത്തിലായിരുന്നു കെ ബി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത് എന്തായാലും ഇരുഹൂട്ടലും സത്യപ്രദേശ് ചെയ്ത പുതിയ മന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കെ ബി ഗണേഷ് കുമാറാണ് ഗ്ലാമർ താരമെന്ന് പറയുന്നത് കെ ബി ഗണേഷ് കുമാറിനാണ് കിട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഠിനമായത് കാരണം കെ എസ് ആർ ടി സിയുടെ നിലവിലെ ഒരു അവസ്ഥ അതെല്ലാവർക്കും വ്യക്തമാണ് പൂർണ്ണമായും കെ എസ് ആർ ടി സി വിശ്വസിച്ചാണ് അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെ വിശ്വസിച്ച് തന്നെയാണ് കെ എസ് ആർ ടി സി മുന്നോട്ട് പോകുന്നത് ഈ കെ ബി ഗണേഷ് കുമാർ വന്നാൽ ഈ രണ്ട് വർഷം കൊണ്ട് എന്തെല്ലാം സംഭവ വികാസങ്ങൾ മാറ്റം വരുത്തണമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും വി ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നാൽ തന്നെ കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ ഒരു അവസ്ഥ മാറി നല്ലൊരവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സിയെ കൊണ്ടുവരുമെന്ന് കൃത്യമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏറ്റവും ഒടുവിലായി പറഞ്ഞിരുന്നത് താൻ സിനിമ വേണമെന്ന് അല്ലെങ്കിൽ സിനിമാ വകുപ്പ് കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തായാലും കോൺഗ്രസ് ബി ആണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഘടകകക്ഷിയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് അതിൽ സി പി എം പിന്നീട് തള്ളുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഒക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഇ പി ജയരാജനോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതും എന്തായാലും വലിയൊരു ഒരു മാറ്റമില്ലെങ്കിലും ചെറിയൊരു സർപ്രൈസ് ഒക്കെ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു ട്വിസ്റ്റ് അതിൽ ഒഴിഞ്ഞിരിപ്പുണ്ട് ആ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെയാണ് കാരണം രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് അങ്ങനെ രീതിയിൽ പോയില്ല പുരാവസ്തു മ്യൂസിയം തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് അധിക വകുപ്പായി കിട്ടുകയായിരുന്നു വി എൻ വാസവന് വി എൻ വാസവന്റെ ഈ ഒരു ഘട്ടത്തിൽ ഇതിനു മുൻപ് വി എൻ വാസവൻ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു കേരളത്തിന്റെ അല്ലെങ്കിൽ ദേവാനുഗ്രഹമാണ് കേരളത്തിന് പിണറായി വിജയനെ കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുവേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പുകഴ്ത്തൽ കണ്ട മുഖ്യൻ വീണോ എന്നറിയില്ല അതുകൊണ്ടാണോ തുറമുഖ വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തത് അല്ലെങ്കിൽ അധിക ചുമതല അദ്ദേഹത്തിന് കൊടുത്തത് നടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചില വിമർശനങ്ങളും കളിയാക്കലും ഒക്കെ തന്നെ ഉയരുന്നുമുണ്ട്